ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് എല്ലാവരും വേണം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോ നമ്മള് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങളെ വീട്ടിലെ പ്രശസ്ത കുക്കാണ് ഇത്, നുസൈബയാണ്. ഞങ്ങളെ വീട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുക്കാണ്. അഥവാ ഇവളിന്റെ പെണ്ണുങ്ങളാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പെണ്ണുങ്ങളല്ല, പെങ്ങളാണ്. അഥവാ ഇന്റെ എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ്. അതിലിന്റെ നേരെ താഴെ എനിക്ക് താഴെ രണ്ടാളും മുകളിൽ ഒരാളുമാണ്. അപ്പൊ താഴെയുള്ള ഒരു പെങ്ങളാണ്. ഇനി ഇവിടെ താഴെ ചെറിയൊരു പെങ്ങളുണ്ട്, ഷമീമ. ഇവളെ പേര് നുഷൈബ, അല്ല നുസൈബ. പണ്ട് ഇവളെ പേര് നുഷൈബ എന്നായിരുന്നു. അപ്പൊ ഒരു സ്ഥാവ് പറഞ്ഞു നുഷൈബ എന്ന് പേരിടാൻ പറ്റില്ല, നുസൈബ എന്നാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ പേര് മാറ്റി കൈസ്. അങ്ങനെ ഇപ്പൊ അവളുടെ പേര് നുസൈബ എന്നാണ്. എന്റെ പേര് വരുന്നത് അബൂ താഹിർ എന്നാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന ഗ്യാസ്. ഇതൊരു സാധാരണ ബിരിയാണി അല്ല, എല്ലാ വീട്ടിലും പോലുള്ള ഒരു ബിരിയാണി അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിലവിൽ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ തക്കാളി, ഉള്ളി, സവാളയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചത് എന്തൊക്കെയാ? വെളുത്തുള്ളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പാണ്. ഇത് നിലവിൽ പീടിയെന്ന് വാങ്ങുമ്പോ അങ്ങനെ തന്നെ കിട്ടുക. ഇത് കുരുമുളക് പൊടിയാണ്. ഇത് കയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ ഗരം മസാല എന്ന് പറയും. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആൻഡ് ചിക്കൻ മസാല ആൻഡ് റൈസ്. ഇതാണ് അരി. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നേരിട്ട് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇവൻ എന്താ, അതെ, അപ്പോൾ നമ്മളൊരു സാധനം കൂടി കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. തൈര് കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് തൈര്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതുവരെ ഡ്രസ്സ് ഇടാതെ നിന്നിരുന്ന നമ്മുടെ ജമീൽ ഇതാ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഇതുവരെ ഡ്രസ്സ് ഇട്ടിരുന്നില്ല. എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയൂ, പറയൂ, പറയൂ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. അതെ, അപ്പൊ നമ്മുടെ അടുക്കളുടെ പണി പ്രമാണിച്ച് നമ്മൾ പുറത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ വീടിന്റെ പുറം ഭാഗമാണ് ഇത്. നിലവിൽ ഇമ്മ അവിടെ ഫോണിൽ എന്തോ ഫാമിലി ആയിട്ടുള്ള എന്തോ ഒരു കുറ്റം പറച്ചിൽ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു പെങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ മറ്റു പെങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്നാലും ഓൾ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള വിശേഷമാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിലവിൽ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ തക്കാളി, ഉള്ളി, സവാളയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചത് എന്തൊക്കെയാ? വെളുത്തുള്ളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പാണ്. ഇത് നിലവിൽ പീടിയെന്ന് വാങ്ങുമ്പോ അങ്ങനെ തന്നെ കിട്ടുക. ഇത് കുരുമുളക് പൊടിയാണ്. ഇത് കയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ ഗരം മസാല എന്ന് പറയും. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആൻഡ് ചിക്കൻ മസാല ആൻഡ് റൈസ്. ഇതാണ് അരി. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നേരിട്ട് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇവൻ എന്താ, അതെ, അപ്പോൾ നമ്മളൊരു സാധനം കൂടി കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. തൈര് കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് തൈര്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതുവരെ ഡ്രസ്സ് ഇടാതെ നിന്നിരുന്ന നമ്മുടെ ജമീൽ ഇതാ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഇതുവരെ ഡ്രസ്സ് ഇട്ടിരുന്നില്ല. എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയൂ, പറയൂ, പറയൂ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. അതെ, അപ്പൊ നമ്മുടെ അടുക്കളുടെ പണി പ്രമാണിച്ച് നമ്മൾ പുറത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ വീടിന്റെ പുറം ഭാഗമാണ് ഇത്. നിലവിൽ ഇമ്മ അവിടെ ഫോണിൽ എന്തോ ഫാമിലി ആയിട്ടുള്ള എന്തോ ഒരു കുറ്റം പറച്ചിൽ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു പെങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ മറ്റു പെങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്നാലും ഓൾ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള വിശേഷമാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി ആദ്യമായി ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ നമ്മള് ചെമ്പിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചൊഴിച്ചു. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണെന്നാണ്
നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത സീക്രട്ട് ആണ്. നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുവാണ്. അടുത്തതായി നമ്മൾ സവാൾ അതിലേക്ക് ഇങ്ങനെ ഇടുവാണ്. സവാൾ ഇടുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഇതുപോലെ കുരക്കാനും എണ്ണ മൂത്തക്ക് ധരിക്കാനും സാധ്യതയുണ്ട്. അവിടെ എൻ്റെ കുട്ടി താറാവി കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അവൻ്റെ കരച്ചിലൊന്ന് മാറട്ടെ. തക്കാളി ഇറന്നില്ലേ? ആദ്യം നമ്മൾ ഉള്ളി വരണ്ട് വന്നതിന് ശേഷമാണ് ഇത്രേ തക്കാളി ഇടുക. ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ആവുകൊണ്ട് മാത്രമാണ് ഞാൻ കുക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരെ തിന്നാനായ സെക്ഷനിലേക്കാണ് വരാറുള്ളത്. പണിയുടെ ഇടയിൽ ചില കുട്ടികളുടെ വികൃതികളാണ്. എന്താണ്, എന്തിനാ പറ എന്തിനാണ്? അതെ, അവന് അവന്റെ ഒരു ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള അവന്റെ റെസിപ്പി അതിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ? ഇതാ എന്റെ, ആരാണിത് കരഞ്ഞു വന്ന്? കുറച്ച് കഴിഞ്ഞേക്ക് പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ കുറച്ച് നീങ്ങിക്കാണ്ട്. ഇത് രസമുണ്ട്, അച്ചി അച്ചി രസമുണ്ടോ? ആ വെച്ചെടുക്കാട്ടോ. ആ അതെ, ഓനാകുമ്പോ കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ അവന് ഞാൻ എടുക്കേണ്ടി വരും. അതാണ് അവന്റെ, അല്ലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് എന്താണ് ഇങ്ങനെ കരയണത്? എന്താടാ ഇതെന്തിനാ കരയണത്? ഞാൻ ആരെ കാട്ടിയത്? ആര് കാട്ടിയത് അപ്പല്? അപ്പൊ നമ്മളിതാ വീഡിയോ എടുക്കാൻ പോവാണ് കേട്ടോ. പണ്ട് നോക്കിക്കപ്പറ്റി നോക്കട്ടെ, ഫോട്ടോ ഫോട്ടോ എടുക്ക, എടുക്ക നോക്ക്. ഞങ്ങൾ എന്താണ് ഒരേ പോലെയാണ് ചിരിക്കുന്നത്, എല്ലാവരും ഞങ്ങൾ എന്താണ് ഒരേ പോലെയാണ് എന്ന് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണ് ഒരേ പോലെയാണോ? അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്യണം, ഞങ്ങൾ എന്താണ് ഒരേ പോലെയാണോ എന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഇപ്പൊ ഇവന്റെ അതേപോലെ ഒന്ന്, ഞാന് ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ ഞാൻ പിന്നെ കാണിച്ചതിന്റെ ആ ഫോണിൽ എവിടെ ഉണ്ട് തോന്നുന്നു. ഇതാ നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ഉപ്പ് ഇടാൻ പോവാണ്. അഥവാ ഉള്ളി വാടി കഴിഞ്ഞാല് അതിലേക്ക് ഉപ്പാണ് ഇടുക അല്ലേ? അതൊരു കിട്ടലാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തക്കാളി ഇടുന്നത്. അപ്പൊ നമ്മൾ ഇതാ തക്കാളി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തക്കാളി ഇട്ടതിന് ശേഷം അതൊന്ന് വയറ്റില്ലേ, അതൊന്നു അതൊന്നു വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികൾ. അപ്പൊ അത് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏശണ്ടോ നിങ്ങൾ രണ്ടാളപ്പ ഇത് കഴിക്കുവോ? ബിരിയാണി ഉണ്ടാ ഉണ്ടാവൂലേ? ഇതിൻ്റെ മകൻ, ഇതിൻ്റെ പെങ്ങളോ കേട്ടോ. ഇവനാണ് എൻ്റെ മോൻ ലുക്കുമാൻ, ഇത് പെങ്ങളെ കുട്ടി കേട്ടോ. അവിടെ രസമുണ്ടോ? രസമുണ്ടോ? അതെ, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഒക്കെപ്പാടെ ചതച്ചത് നമ്മൾ ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇറച്ചി പൊരിച്ച എണ്ണത്തിലേക്ക് വളർന്നു. അതിന് ശേഷം നമ്മൾ സവാള ഇട്ടു, സവാള വാടിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടു, അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു, അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെ, ഇഞ്ചി വെളുത്തുള്ളി മറ്റേ പേസ്റ്റ് ഇട്ടു. പത്തിന് പരിപാടിയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കുറച്ചു നേരം കഴിഞ്ഞ ശേഷം ആ പച്ചമണം പോകുന്ന നേരം വാറ്റ, അതിനുശേഷം എന്താ അരിയിടുകയാണോ? ഏ ആ അതിനുശേഷം നമ്മൾ പൊടികൾ ഇടും, അത് നമ്മൾ കാണിച്ചു തരും കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇത് ഇങ്ങനെ ടാങ്ക് എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയോ? അറിയോന്നറിയില്ല. നമ്മുടെ വീടൊക്കെ ഓടാകുമ്പോഴേ നമുക്ക് വാർപ്പിന്റെ മുകളിലൊക്കെ വെച്ചാലല്ലേ വെള്ളം ഇങ്ങനെ എന്തെങ്കിലും ഹൈറ്റിൽ വെച്ചാലല്ലേ വെള്ളം പ്രോപ്പറായിട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ ഹൈറ്റിൽ വാർപ്പില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പടുത്ത് പൊന്തിച്ചിട്ടാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാർത്തിട്ടുണ്ട്, നമുക്ക് അതിന്റെ മുകളിലേക്കൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഓടിട്ട വീടുകളിൽ ഈ ഒരു സെറ്റപ്പിലായിരിക്കും വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. തക്കാളി വെന്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തക്കാളി വെന്തതിന് ശേഷമുള്ള ക്യാമറ ഇതാ അതിന്റെ കൂടെ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. ആദ്യം എന്താണ്, ആദ്യം നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. 2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ആ 1.5 സ്പൂൺ എന്തര. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്, മുളക് പൊടിയാണ് കുറച്ചെണ്ണം ഇടുന്നുള്ളൂ കുട്ടികളുള്ളതുകൊണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഇട്ടു അത് 2 സ്പൂണ്. അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ 3 പൊടികൾ ഇട്ടു. ഇനി ഇതാ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പൊ എല്ലാ പൊടികളും നമ്മൾ ഇട്ടു. ഇനി നമ്മള് കുറച്ച് ഗരം മസാല കുറച്ച് നമ്മൾ അതും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൊടികൾ ഇടൽ കഴിഞ്ഞു, വീണ്ടും നമ്മൾ ഇതാ വീണ്ടും അതും നമ്മൾ മിക്സ് ചെയ്യാണ്. അതാ നമ്മൾ ഇനി പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി അത് എല്ലാതും പാടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി, അതാണ് നമ്മളല്ല അവളെ പരിപാടി, ഞാൻ വീഡിയോ മാത്രം എടുക്കുന്നുള്ളൂ. ദമ്മീം വല്യമ്മീം പേരക്കുട്ടിയും അതാ അവിടെ, ഇതാ നമ്മളവിടെ കോഴി, താറാവ്, പാവ്, എല്ലാ ഐറ്റംസും നമ്മളുണ്ട്. അപ്പൊ അടുത്തതായി നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് ഇതെന്താ, ഇതിലെന്താ പറയാ, മല്ലിച്ചപ്പും പുതിനയാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതാണ് ഗൈസ്, നിങ്ങൾക്കതറിയാം. അപ്പൊ നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇനി അതിലേക്ക് ഇടുകയാണ്. പുറത്ത് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ, അടുപ്പിന്റെ ചൂട്, പിന്നെ അള്ള തരുന്ന വെയിലിന്റെ ചൂട്, അങ്ങനെ രണ്ട് ചൂടും, പിന്നെ അതിന്റെ ഇടയിൽ പുകയും. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് തേരാണ് ഒഴിക്കാൻ പോകുന്നത്. തേര് നമ്മളിങ്ങനെ വട്ടത്തിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ അതും ഒഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ മിശ്രിതങ്ങളും മസാല പരിപാടികളൊക്കെ കഴിഞ്ഞു. മുറ്റ ഇതിപ്പച്ച് കയറോ എന്താ പോയോ കള്ള പൊട്ടിക്കും പൊട്ടിക്കും അല്ലത്തു പൊട്ടിക്കരുതട്ടാ, എന്നാ പറഞ്ഞിട്ട് കൊണ്ടച്ചോ കൊണ്ടച്ചോ. അങ്ങനെ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ചോറ് വെക്കാണ്. ചോറ് വെച്ചതിന് ശേഷം അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്ക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടിന് ശമനമേകാൻ വേണ്ടി ഒരു ഗ്ലാസ് എന്തേലും പറയാ മോര് സംഭാരമാണ് വന്നിട്ടുള്ളത്. അത് വൈഫാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇനി സംഭാരം കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചോറുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചു, അതിലേക്ക് നമ്മള് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് പട്ട ഇടുന്നുണ്ട്, ഗ്രാമ്പു, ഏലക്ക, വേറെന്താ, നല്ല ഫ്രഷ് ഏലക്ക ഉണ്ട്. ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ആൾറെഡി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പൊ നമ്മൾ ഇതൊക്കെ തൈര് ഒഴിക്കോ, വറ്റുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതാ ചോറ് വെക്കുമ്പോൾ തൈര് ഒഴിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എന്തായാലും പുളിയില്ല, എന്തായാലും കുഴപ്പമില്ല, തൈര് വേണമെങ്കിൽ സുർക്കാണെങ്കിൽ ഒഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നാരങ്ങ നീര് പിയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഉപ്പ് കുറച്ച് അധികം ഇടുക, തിളപ്പിച്ചൂറ്റാൻ വേണ്ടിട്ടാണ് ഇത്രേ. അപ്പൊ നമ്മളിഞ്ഞ് ഇനി നമ്മളിത് തിളച്ചിട്ട് അരിയിടും, അതിന്റെ ഇടയിൽ എന്റെ കാലും എന്നുള്ള വറ കിട്ടും. ഓക്കെ, നമ്മള് അപ്പൊ അത് തിളക്കുന്ന ഗ്യാപ്പില് നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ എൻ്റെ ഇടയിൽ പറയാൻ വന്നു. വീട് പണി നടക്കുന്നത് കൊണ്ടാണ് വൃത്തില്ലാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഓല് ഇങ്ങനെ തന്നെയാണ് ഗായ്സ്. അപ്പോ അതിൻ്റെ ഇടയിൽ ഒരു പറയാൻ പറഞ്ഞു, വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോ നമ്മളെ ഉള്ളും പുറക്കെ ഇങ്ങനെ വൃത്തില്ലാതെ കിടക്കുമ്പോൾ ഒന്നാമത് വീട് പണിയാണ് ഉണ്ടാകുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആരും കൂടെ ഉണ്ടാവില്ല, ഉമ്മയും ഞാനും വൈഫും കുട്ടി ഇപ്പിയും മാത്രമേ ഉള്ളൂ ഉണ്ടാവുക. ഇവളൊക്കെ വരുന്ന വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ബഹളങ്ങളും മറ്റേ അവിടെയും ഇവിടെയും വലിച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ എല്ലാ പേരിലും ഇങ്ങനെയൊക്കെ തന്നെ കാരണം, നമ്മളൊരു സാധാരണക്കാരല്ല, അപ്പൊ എല്ലാരും പേരിലും ഇങ്ങനെ തന്നെ കാരണം. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ നമ്മളെ പുറത്തുകൂടെയൊക്കെ നമ്മളെ പഴയ പെര പൊളിച്ചിന്റെ സാധനങ്ങളും ഇതൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് എടുത്തു പറയാൻ പറഞ്ഞു, അപ്പൊ ഞാനത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോല്ലോല്ലോല്ലോല്ലോല്ലേ. നമ്മളതിലൊരു ഡാൽഡ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാ ചോറ് മയം വരാൻ വേണ്ടിട്ട് അല്ലേ, ഡാൽഡ അഥവാ നെയ്യല്. ആ നെയ്യിന്റെ ഒരു കട്ടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ അഞ്ഞ് തിളച്ചിന് ശേഷം നമുക്ക് അതിലേക്ക് അരിയിടാം കേട്ടോ. അടുത്തതായി നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് വൈഫാണ്. വൈഫ് ഇതുവരെ അടിച്ചൂരിയ തുടക്കുക, പാത്രം മൂറ ഇങ്ങനെയുള്ള കർത്തവ്യങ്ങൾ അവളെ ഏൽപ്പിച്ചിരുന്നു. അവളത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അവൾക്കതിനെ നമ്മൾ 2 മാർക്ക് നമ്മൾ നൽകുന്നുണ്ട്. തേനും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സലാഡിൻ്റെ പരിപാടി കഴിഞ്ഞു. അതാ നമ്മൾ ഇതിലേക്ക് തേര് ഒഴിക്കുകയാണ്. തേര് മാത്രമല്ല ഇനി നമ്മളിതിലേക്ക് ഉപ്പൂറണം അല്ലേ. അപ്പം നമ്മൾ സ്പൂണിട്ട് നല്ല വണ്ണം അതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബാലൻസ് ഉള്ള തേര് ഊറ്റി അമർത്തി വലിച്ച് കടിച്ച് പറിച്ച് വീണ്ടും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളീസ് അല്ലേ, നമ്മൾ ഗോൾഗെറ്റ് ഇതുപോലെയല്ലേ കാണിക്കാറുള്ളത്. അതുപോലെ അങ്ങനെ എന്താ സുർക്കെ, അപ്പോൾ ലേശം സുർക്ക നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അതിലേക്ക് ഉപ്പിടുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പിടുന്ന പരിപാടികളും അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ റെഡി ആയില്ലേ? ഇത്ര തന്നെയല്ലേ ഉള്ളൂ? അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് സലാഡ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആദ്യമായിട്ട് സലാഡ് ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. കാത്തിരുന്നു കാത്തിരുന്നു, ഇതാ തള വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇതാ ബിരിയാണിൻ്റെ അരി ഇടാൻ പോവുകയാണ്. ഇട്ടോളൂ, ധൈര്യമായിട്ട് ഇട്ടോളൂ. ഇതിൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിരിക്കും. ബിസ്മി ഉണ്ടോ? അങ്ങനെ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. അരി ഇടൽ കഴിയുന്നില്ല, വീണ്ടും നമ്മൾ അരി ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഫൈനലി നമ്മളുടെ അരി ഇടൽ എന്ന കർമ്മം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണുന്നത്. അവള് പറയാണ് ഞാൻ വീഡിയോ ഓഫാക്കിയപ്പോ അരി ഇട്ട് കഴിഞ്ഞാല് അതിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അത് അരി കട്ട പിടിക്കും. തന്നെ നിങ്ങളിപ്പോ ഇത് ആദ്യമായിട്ടല്ല കാണുന്നത്, നമുക്ക് അറിയാലോ. എന്നാലും നമ്മള് സന്തോഷം അതെ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവര് അരി ഇട്ട് കഴിഞ്ഞാല് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത പരിപാടി, നമ്മളവിടെ അരി ആവും ചോറാവുമ്പത്തിന് നമ്മളിതാ വീണ്ടും അടുപ്പത്ത് നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യില്ലേ, നെയ്യല്ലേ, ആ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അയലോക്കത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒറിജിനൽ ഫ്രഷ് ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഓല തന്നെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് അത് നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഉമ്മൂസ് നെയ്യ്, അത് ഞങ്ങൾ ഉമ്മുത്താത്താസ് നെയ്യ്, ഞങ്ങൾ ഉമ്മുത്താത്ത എന്ന് വിളിക്കുന്ന ഉമ്മുത്താത്തന്റെ നെയ്യ്. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുന്നു. അണ്ടിപ്പരിപ്പ് അതിന് ശേഷം ഇനി ഞാൻ മുന്തിരി ഇടും. മുന്തിരി അതിന് ശേഷം നമ്മൾ മറ്റേ സവാള അങ്ങനെയൊക്കെ നമ്മളൊന്ന് വാട്ടിയിട്ട് കോരിയെടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ ചോറ് തിളക്കുന്ന ഗ്യാപ്പില് പുറത്തേക്ക് വന്നപ്പോൾ കുട്ടികളുടെ അതിമനോഹരമായ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടിയും എൻ്റെ കുട്ടിയും മൊബൈലിൽ ഒരു പാട്ട് വെച്ചുള്ള ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് നമ്മൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് കിട്ടും. അതാണ് നമ്മൾ പാട്ട് കാണിക്കാത്ത പോലെ ഉണ്ടാവും, നല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് അങ്ങനെ റെഡി ആയി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലേക്കാണ് അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഉപ്പാനൊക്കെ വിളിച്ച് പണ്ട് ഫുഡിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇനി. അപ്പൊ എന്തായാലും ഫുഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ശാനക്കുട്ടി, ഫുഡ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? അമേസി ആണോ? റിയലി അമേസി ആണോ? ഏ, നമ്മുടെ ഷാമിലും ഉപ്പയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാമിൽ ഫുഡ് എങ്ങനെയുണ്ട് ഷാമിൽ? ഏ, അപ്പൊ ഉപ്പയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ഇനി ഉപ്പയോട് ചോദിച്ചു നോക്കാം ഫുഡ് എങ്ങനെയുണ്ട്. എന്തുപ്പണങ്ങള് ഇപ്പൊ കഴിക്കാൻ തന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടോ? അങ്ങനെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്ന നമ്മുടെ പെങ്ങൾക്ക് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പൊ മക്കളെ, ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.